Good morning, madam. Good morning. മാഡം 9:30 തന്നെ എത്തുമെന്നായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞ സാരല്ല. ആറ്റിപ്രാക്കിൽ ജിമ്മി, കേരളദേശം കോൺഗ്രസിന്റെ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി. അതെ അതെ മാഡം. രാഷ്ട്രീയ നേതാക്കന്മാരിലെ ഗുസ്തിക്കാരൻ, ഗുസ്തിക്കാരിലെ രാഷ്ട്രീയക്കാരൻ. അങ്ങനൊന്നുമില്ല, നമുക്കൊക്കെ എന്നാ രാഷ്ട്രീയം, പിന്നെ ചുമ്മാ വയറ്റിപ്പിഴപ്പിന് ഇങ്ങനെ ശകാരം. വയറ്റിപ്പിഴപ്പിന് ജില്ലയിൽ 3 സർവീസ് സൊസൈറ്റികളിൽ ബോർഡ് മെമ്പർ സ്ഥാനം, പിന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു സിനിമാ തിയേറ്ററിൽ പാർട്ണർഷിപ്പ്, കാളകെട്ടിയിൽ പെങ്ങളുടെ പേരിൽ 30 ഏക്കർ റബ്ബർ തോട്ടം, വാഗമണ്ണിൽ പണിതീർന്നു വരുന്ന പുതിയ ഡയറി ഫാം. അയ്യോ എന്നതാ ഈ കേൾക്കുന്നത്, എല്ലാം അച്ചട്ടായിരിക്കുന്നു. വന്ന ഒരാഴ്ചത്തേക്ക് മാഡം ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞു, ഭയങ്കരമായിരിക്കുന്നു കേട്ടോ. പോലീസ് ഓഫീസേഴ്സ് ആയി ഇങ്ങനെ വേണം, അതാ അതിന്റെ ഒരു ശേല അല്ലേ. ഒരു ഓഫീസിൽ കയറി വന്നാൽ ബന്ധപ്പെട്ടവരുടെ അനുവാദം വാങ്ങാതെ കസേരയിൽ കയറിയിരിക്കുന്നത് ശരിയാണോ മിസ്റ്റർ ആറ്റിപ്രാക്കൽ ജിമ്മി? അതും ഗുസ്തിക്കളവും ചീട്ടുകളി പറമ്പും അല്ലാത്തൊരിടത്ത്. തീർത്ത് ശരിയല്ല. പക്ഷെ ഞാൻ ഈ തങ്കരായനോട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു, അദ്ദേഹം ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. ശരിക്കും സത്യം. യു ബ്ലഡി ഇഡിയറ്റ്, കൊണ്ട തെമ്മാടികൾക്കും ക്രിമിനൽസിനും കയറി ഇരിക്കാനുള്ള സ്ഥലമല്ല ഇത്. ഗെറ്റ് ഔട്ട്. പെണ്ണുമ്മളെ ഒരുമാതിരി ചൊറിഞ്ഞ ഏർപ്പെടുത്തണ്ടല്ലോ. പടപേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തളം സുഗുണന്റെ ഗാനമേള. ഇതാ ഈ പെമ്പിള്ളാര് പോലീസിൽ ചേർന്നാണല്ലോ കുഴപ്പം. മുമ്പും പിമ്പും നോക്കാതെ എടുത്തങ്ങ് ചാടും. നല്ല നെല്ലുകുത്തിരിയുടെ ചോറ്, നല്ല പഴമാങ്ങാ പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് കഴിച്ച് ഏതെങ്കിലും നല്ല നായർ കൊച്ചന്റെ 10-12 പിള്ളേരെയൊക്കെ പ്രസവിച്ച് കഴിയേണ്ട ഈ കാലത്ത് ഇവിടെ വന്ന് കിടന്നിങ്ങനെ. ഏ മോളെ IPS വെച്ചേ, ഇത് നിന്റെ ഡൽഹിയും പാട്ടിയാലയൊന്നുമല്ല, ഇത് കോട്ടയമാ. കോട്ടയം കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്ന എറണംകെട്ട ഡെമോക്രസിയും ജുഡീഷ്യറിയും ഒന്നുമല്ല, ഞങ്ങളതാ കുറച്ച് ഗുസ്തി അറിയാവുന്ന കേരളദേശം കോൺഗ്രസ്സുകാരാ. കുടിവെച്ച കാറിലെ സീറ്റിന്റെ പതുപതുപ്പ് സൂചിച്ചോണ്ട് ഇവിടെ അടുത്തന്റെ ദേഹത്തോട്ടാണ്ടല്ലോ മൂക്കില് പഞ്ഞു വെപ്പിച്ച് ഞങ്ങൾ തിരിച്ചയക്കൂ. ഈ പറയുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒന്നുമല്ല, ആറ്റിപ്രാക്കൽ ജിമ്മിയാ. ജിമ്മി പറഞ്ഞാലേ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അല്ലേ ഒന്ന് അന്വേഷിച്ചോക്ക്. കുരിശുപള്ളിക്കടുത്താണെന്ന് പേര് പറഞ്ഞ് മെതിക്കളം തൊമ്മിച്ചന്റെ വോൾഗ ബാർ പൂട്ടി സീല് വെക്കാമെന്നും KP കോരയുടെ ആൾക്കാരെ ലോക്കപ്പി കയറ്റി തല്ലി ചതയ്ക്കാമെന്നും ആഭ്യന്തരമന്ത്രി പൗലോസിന് വാക്കുകൊടുത്തിട്ടല്ലേ മോൾ ഇങ്ങോട്ട് വണ്ടി കയറിയത്. എന്നാ കേട്ടോ, അതിന് കത്തിച്ച സ്റ്റൗ അങ് ഓഫ് ചെയ്തേരെ, നടക്കത്തില്ല. വിശ്വാസികളുടെ വികാരമിളക്കി വിടാൻ മന്ത്രി പൗലോസ് നാളെ കുരിശുപള്ളിക്കൽ പ്രസംഗിക്കുന്നു അല്ലേ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, അവിടെ നാളെ ഒരുത്തനും പ്രസംഗിക്കല്ല. പൗലോസ് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ യോഗമോ പ്രസംഗമോ എന്നും പറഞ്ഞ് ബാറ് പഠിക്ക കാലുകുത്തിയാണ്ടല്ലോ മോളെ. അവന്റെ അന്ത്യകൂദാശ അവിടെ വെച്ച് ഞങ്ങൾ ചൊല്ലിക്കും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, വേറെ വിശേഷം ഒന്നുമില്ലല്ലോ. ഇനി അഥവാ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞുവിടുക. വടവനെ വാ. കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ, അവക്ക് ഈ പരാതി കൊടുത്ത് തന്നല്ലയോ. ഇതിപ്പോ സാറേ ആ കൊച്ചിനെ, എന്തോ എന്റെ പേര് ആനി, അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെയാ. ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത്തെ എനിക്കല്ലയോ. ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ, എന്നാണേലും സത്യ ദിവസം വെളിയിൽ വരുമല്ലോ. ഇനിയിപ്പൊ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ. പിന്നെ എന്നാ സബ് ജയിലിൽ വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത്? എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന്? ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളക്ക് കാശ് കൊടുത്ത എന്തിനാണെന്ന്? ഇവൻ MC പോളിന്റെ ആടുതല്ലി മണ്ണന്തല വർഗീസ്, ഇവനാണ് ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയുടെ കൈക്കൊണ്ടേ കാശ് കൊടുത്തത്. അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന്? MC പോളിന്റെ അനുവാദം ഇല്ലാതെ മുള്ളാൻ മുണ്ടുപൊക്കത്തില്ലേ വർഗീസ്? ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല. മോനെ കൊന്ന് ആരായാലും ഒരുപോലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം? പിളർന്ന് പിളർന്ന് അസ്ഥിവാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി MC പോൾ തന്നെ കൊല്ലിച്ചതാന്നോ മോനെ? ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചനെ കുരുതി കൊടുക്കാൻ പോയത്? ഇനി ഓരോന്ന് വിളിച്ച് കൂവല്ലോ. നീ വിളിച്ചു കൂവുന്നതും പുരപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ.
മംഗമ്പ ഇത്രവാദൻ അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ. പോലീസിൽ ഇപ്പോഴും തന്തയ്ക്ക് വർണ്ണവന്മാരുണ്ട്. ആ ജയിലർ ചന്ദ്രമ്പിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരു ദിവസം കൊണ്ട് പുറത്തു വരും. അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം. ദേവിടെ കുഞ്ഞേ, നീ പറഞ്ഞത് മുഴുവൻ സത്യമാ. എന്റെ മോനെ ആര് കൊന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആ പെങ്കൊച്ചിന് എല്ലാ കഥകളും അറിയാം. അവടെ കൂട്ടുകാരിയെ എന്റെ മോൻ ബെന്ന് ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം. അവ മുഴുവൻ നാളെ പുറത്തു വന്നാ അതെന്റെ ചെറുക്കന്റെ കുഴിതോടല്ലാവും, അതോടെ നാറും. നീ പറഞ്ഞ അസ്ഥിവാരം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ്. ഈ പോക്കറ്റ് പാർട്ടി ആവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴികം കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 30 കാശിന് ആ വിപ്ലവകാരിയെ ഒറ്റിക്കൊടുത്തവന്റെയും വിധി എഴുതി കൈയഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്ക്. നസ്രാണികളുടെ ഇടയൻ, മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ. അവനെ വാഴിക്കല്ലേ, വെച്ചു വാഴിക്കാൻ കൊള്ളുകല്ലവൻ. ഹക്കീം സാറുണ്ടോ? ഒരു എസ് ഐ ഹക്കീം സാറുണ്ടോ? ഈരാറ്റ് വേട്ടക്കാരൻ എസ് ഐ ഒരു ഹക്കീം സാറുണ്ടോ? ഒരു പരാതി തരാനാന്നേ. നമുക്ക് ഈ ഈരാറ്റുപേട്ട ടൗണില് കോയിന്റെ കൃഷിയാ. കാലത്ത് തീറ്റയ്ക്ക് അഴിച്ചു വിട്ട കോയി രാത്രിയായിട്ട് കൂടണഞ്ഞിട്ടില്ല. കോയിനെ കട്ടവന്റെ തലയിൽ പൂട കാണുമെന്നാണല്ലോ മഹാമാര് പറഞ്ഞിരിക്കുന്നത്. ഹക്കീം സാർ ഈ പൂട കണ്ടുപിടിക്കാൻ എക്സ്പെർട്ട് എന്നാ ഡിപ്പാർട്ട്മെന്റിൽ പറയണ. നമ്മുടെ പൂട ഉണ്ടോ എന്ന് നോക്കിയാട്ട്. ഞാനാ അറ്റിപ്രാക്ക ജിമ്മി. ചെറകനക്കവും പരട്ടിലൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതാണ്ട് ഒറ്റ തന്തയ്ക്ക് വരുന്ന നായര് കൊച്ചാന്നാ. പെമ്പിള്ളാരായ ഐഡന്റിറ്റിയും ക്യാരക്ടറും ഒക്കെ വേണ്ടേ? പരപ്പാതിരയ്ക്ക് ഉറങ്ങി കിടക്കുന്നവനെ ആളെ വിട്ട് അറസ്റ്റ് ചെയ്യുന്ന തറവേല, പാട്ടിയാല IPS ട്രെയിനിങ് കോളേജിൽ നിന്നാ പഠിച്ച മോള്. ഇതുവരെ മന്ത്രി പൗലോസിനെ പള്ളിക്കവലെ കാലു കുത്തിക്കില്ല എന്നുള്ളതിന്റെ ഒരു ചിഹ്ന വാശിയായിരുന്നു. ഇനി അതെന്റെ ജീവിത വ്രതമാ. മോള് തറയാമെങ്കിൽ തറഞ്ഞോ. എന്നാ പിന്നെ ഹക്കീം സാർ ഉള്ള അത്താഴ വീതം കഴിച്ച് അറിയാവുന്ന കുരിശും വരച്ച് ഇവിടെ കിടക്ക്. രാവിലെ 5 മണിക്ക് ചന്തക്കടവയിൽ നിന്ന് മോർണിംഗ് സ്റ്റാർ പിടിച്ചാ ഒരു 7-7 ആകുമ്പോ ഈരാറ്റുപേട്ട എത്തും. ഏഹ്, അപ്പൊ രാവിലെ പറഞ്ഞ എന്തെങ്കിലും വിശേഷം ഉണ്ടായ ഒരു കുട്ടി അങ്ങോട്ട് കേട്ടാ. ആ ആ ഇവിടെ ഉണ്ടായിരുന്നാ. ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുരിയച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുരിയച്ചന്റെ മേടീരിന്റെ ഗുണം കൂടിക്കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ, പക്ഷെ അത് ഇവനെപ്പോലെ ഒരു പാഷാണത്തെ ക്രിമിയെ കൊന്നിട്ട് വേണ്ടെന്ന് വെച്ചു.
എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ആ ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാ. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സേവിച്ചൻ എം സി പോളിസാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ ആ വഴക്കാളി ചെറുക്കൻ. അവനെന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിറങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ഇന്ന് പറ ഡേവിഡ് സാറോട് മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡെ. അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല മീമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരി മൂക്കണമല്ലോ. ഉണ്ണി മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവല് നിൽക്കാനും നീ ചെറ്റപൊക്കാൻ ഇറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനി ഇറക്കിറങ്ങുമ്പോ കാണുന്ന പാവം തമിഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാട. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും.